മാഡം ഫുഡ് ആ അവിടെ വെച്ചിട്ട് പോയിക്കോ. ശരി മാഡം. നിക്കടാ അവിടെ, എടുക്കടാ ഫോൺ. മാഡം അത് നീ എന്റെ മുറിയിൽ നിന്ന് ഫോൺ എടുത്ത് സംസാരിച്ചിട്ട് പോയാ മതി. എടുക്കടാ ഫോൺ. പറയടാ, എന്റെ ഫോൺ എടുക്കാൻ നിന്നോട് ആരാ പറഞ്ഞേ? എടാ പറയാൻ. സഞ്ജുവാണ് പറഞ്ഞേ? ആരും പറഞ്ഞിട്ടല്ല മാഡം, കണ്ടപ്പോ അങ്ങ് എടുത്തു പോയതാ. എന്നോട് ക്ഷമിക്കണം, ഇനി ആവർത്തിക്കില്ല. അതിന് നീ ഇനി ഓഫീസിൽ ഉണ്ടാവില്ല. എന്റെ വിശ്വസ്തര് മാത്രം മതി ഈ ഓഫീസിൽ. ഇറങ്ങിപ്പോടാ. എന്റെ ജോലി പോയി, നിങ്ങൾ പറഞ്ഞു കേട്ട ഞാൻ മണ്ടനായി. ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു, ഫോൺ കൈ കിട്ടിയ ഉടൻ നീ അത് സൈലന്റ് ആക്കി വെക്കാത്ത എന്താടാ? നിങ്ങൾക്ക് അങ്ങനൊക്കെ പറയാം, അതിന് സമയം കിട്ടണ്ടേ? എന്റെ ജോലി പോയി, എന്റെ കുടുംബത്തിന്റെ ആകെയുള്ള വരുമാനം ഈ ജോലിയായിരുന്നു. നിങ്ങളുടെ ജോലി ഒരിക്കലും പോവില്ല, ഈ കമ്പനി തന്നെ നിങ്ങൾ ജോലി ചെയ്യും. ഇതാരാ ദിനേശൻ സാറേ? സ്വാതിയുടെ അനിയത്തിയാ. സ്വാതി മാഡത്തിനോട് പറഞ്ഞ് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ മാഡം. ഞാനല്ലേ പറയുന്നേ, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ. അവനെ എങ്ങനെ രക്ഷിക്കുമെന്ന് അലച്ചു പറയുന്നു? എല്ലാം വിട്ടുകൊടുത്ത് സഞ്ജു ഈ കമ്പനിയുടെ പടിയിറങ്ങേണ്ടി വരും. കവിതയുടെ മുമ്പിൽ മുട്ടുകുത്താതെ ഇനി ഒരു വഴിയുമില്ല. അദ്ദേഹത്തിന് ഈ കമ്പനി വിട്ടുകൊടുക്കേണ്ടി വരില്ല. ആരുടെ മുമ്പിലും ആ മനുഷ്യൻ മുട്ട് മടക്കില്ല. അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ദിനേശേട്ടൻ ഒരല്പസമയം കൂടി കാത്തിരുന്നു, വന്ന കാര്യം സാധിക്കാതെ ഈ ലച്ചു പോവില്ല. സഞ്ജു എന്താ കവിതയെ പറ്റി കരുതിയത്? ഓഫീസ് ബോയിയെ കൊണ്ട് എന്റെ മൊബൈലിൽ തട്ടിയെടുക്കുന്നു. Thank you.
ദിനേശേട്ടൻ ഇനി കവിതേച്ചിയുടെ ക്യാബിന്റെ മുന്നിൽ ചെന്ന് എന്ത് ചെയ്യാണെന്ന് നോക്കിട്ട് വാ. അവൾ എന്നെ കണ്ട പ്രശ്നം ഒന്ന് ചെല്ല് ദിനേശേട്ടാ. കവിത ചേച്ചി എന്നോട് ക്ഷമിക്കണം. കവിത ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട കറിയിൽ ഞാൻ ഉറക്ക ഗുളിക ചേർത്ത് തന്നിരുന്നു. ചെറിയൊരു മയക്കമേ ഉണ്ടാവുള്ളൂ, പേടിക്കാനൊന്നുമില്ല. ഗാലറിയിൽ നിന്നും ഡിലീറ്റ് ആക്കിയാൽ പോരാ. എന്താ ഇതൊക്കെ?
വേണ്ടി നിങ്ങൾ മാറ്റിവെച്ച ജീവിതം ചേച്ചി ഇന്ന് തുടങ്ങണം. അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. നീ ആരോട് ചോദിച്ചിട്ട് ഇതൊക്കെ ചെയ്ത്? എല്ലാത്തിനും ഒരു മനസ്സ് വേണം. എനിക്ക് നല്ല തലവേദനയാ. ഒന്ന് കിടക്കാന്ന് കരുതിയ ഞാൻ വന്നെ, അപ്പോഴാ നിന്റെയൊക്കെ അഭിപ്രായങ്ങള്. ചേച്ചി, നീ ഒന്ന് പെട്ടെന്ന് വൃത്തിയാക്കിയിട്, എനിക്കൊന്ന് കിടക്കണം. പറയുന്നൊന്ന് കേൾക്കമ്മോ. നിന്റെ സന്തോഷത്തിന് വേണ്ടി ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനൊന്നും എനിക്ക് കഴിയില്ല. എന്റെ മനസ്സിനും സന്തോഷം വേണ്ടേ? പറഞ്ഞത് ചെയ്യുന്നുണ്ടോ? ലച്ചുവിനെ അവിടെ നിർത്തിക്കൊണ്ട് പോകാനാണോ സ്വാതിയുടെ തീരുമാനം? അതിനീ മനസ്സിലായില്ലേ? ഞാൻ സ്വാതിയോട് റിക്വസ്റ്റ് ചെയ്യുവോ, ലച്ചുവിനെ അവിടെ പിടിച്ചു നിർത്താതെ അവളെ ജോലിക്ക് വിടണം. ബാംഗ്ലൂരിലെ ആ ജോലി അവൾക്ക് ഇനിയും കിട്ടും. അതിന്റെ ആവശ്യം എന്തായാലും അവൾക്കിപ്പോ ഇല്ല. അവള് നിൽക്കുന്നത് എന്റെ കൂടെയാ. എന്നെ പറ്റിയാണല്ലോ സംസാരം. ഞാനിത് പറയാനുള്ള കാരണം സ്വാതിക്കറിയില്ലേ? ലച്ചുവിനെ കെട്ടുപാടുകളിൽ നിന്ന് മോചിപ്പിച്ച് സ്വതന്ത്രയാക്കിയാലേ എന്റെ സ്നേഹം അവൾ തിരിച്ചറിയൂ. എന്ത് കെട്ടുപാട് അവൾക്ക് ഇവിടെ ഉള്ളത്? ഞാൻ ആലോചിച്ചിട്ടൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ഒരു തർക്കത്തിന് ഞാനില്ല. സ്വാതി ചെയ്യേണ്ടത് ലച്ചുവിന്റെ ഭർത്താവിനെ തേടി നടക്കുകയല്ല, അവൾക്കൊരു ജീവിതമാർഗം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടത്. ഞാൻ ഈ കാര്യം സഞ്ജുവായിട്ടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് വിവരം അറിയിക്കാം. അവളുടെ ഭർത്താവ് ആരാണെന്ന് അറിയാതെ ഒരിടത്ത് ഞാൻ അവളെ വിടില്ല. ഈ ജന്മം എനിക്ക് അമ്മുവിനെ ഉപേക്ഷിക്കാനാവില്ല. എന്റെ ഡിമാൻഡ് സമ്മതിച്ചു തന്നെയാണോ നീ എന്നെ വിളിച്ചിരിക്കുന്നത്? അപ്പച്ചി അർഹിക്കുന്നത് വിട്ടുതരം തന്നെ എന്റെ തീരുമാനം. പേപ്പറുകളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്, രജിസ്ട്രാർ ഇപ്പൊ വരും. അത് കഴിഞ്ഞ അപ്പച്ചി ചോദിച്ചു വാങ്ങി കസേരയിലിരിക്കാം. അപ്പൊ ഞാൻ നിനക്ക് തന്ന വാക്കും പാലിക്കും. ആ വീഡിയോ ഒന്നും പുറത്തു പോവില്ല. അപ്പച്ചി അത് പുറത്തുവിട്ടാലും ഇനി എനിക്ക് എന്ത് നോക്കാനാ? സഞ്ജു, രജിസ്ട്രാർ വന്നിട്ടുണ്ട്, അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരൂ.
പുരുസ. ഇരിക്കു സർ. ആ എഗ്രിമെന്റ് വായിച്ചു കേട്ടതല്ലേ? അതിലാർക്കും ഇതിൽ അഭിപ്രായമൊന്നുമില്ല. കമ്പനി എം ഡി എന്ന നിലയിൽ ഞാൻ പൂർണ്ണമായും അനുകൂലിക്കുന്നു. നിങ്ങൾക്ക് സമ്മതമാണല്ലോ. ആ, എനിക്ക് സമ്മതം. ദാ, ഇവിടെ സൈൻ ചെയ്തോളൂ. ഇന്ന് തന്നെ ഇത് രജിസ്റ്റർ ചെയ്യുന്നതാണ്. ആ കോപ്പി നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഒറിജിനൽ കോപ്പി രജിസ്റ്റർ ഓഫീസിൽ വന്ന് കളക്ട് ചെയ്യണം. ശരി സർ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. താങ്ക് യു സർ. അങ്കിൾ, സാറിനെ ഓഫീസിൽ കൊണ്ടുവിടും. നിനക്ക് നിരാശയൊന്നും വേണ്ട. രണ്ട് ഭാര്യമാരുള്ളവന് ജീവിതത്തിൽ സമാധാനം ഒന്നും ഉണ്ടാവില്ല. അതിനിടയിൽ എങ്ങനെ ഈ കമ്പനി കാര്യങ്ങളൊക്കെ നോക്കുന്നത്? ഞാൻ ഇതൊക്കെ ഭംഗിയായി കൈകാര്യം ചെയ്തോളാം. കമ്പനിയിൽ ഞാൻ നോക്കിക്കോളാം. നമ്മൾ ചെല്ല്. എം ഡിയുടെ കസേരയിൽ ഇരിക്കണമെന്നുള്ള അപ്പച്ചിയുടെ മോഹമാണ് ഞാൻ സാധിച്ചത്. ആ മോഹം തീർന്നെങ്കിൽ ഇനി അപ്പച്ചി ഒന്ന് എഴുന്നേറ്റ്. എനിക്ക് ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട്. എഴുന്നേക്കാനോ? പിന്നെന്തിനാ ഈ കോൺട്രാക്ട്? അത് അപ്പച്ചി വായിച്ചു നോക്കാത്തത് എന്റെ കുറ്റമല്ല. നീ എന്നെ ചതിച്ചു. എന്ത് ചതി? അപ്പച്ചി വായിച്ചു നോക്കാതെ സൈൻ ചെയ്ത് എന്തിനാ? സൈൻ ചെയ്യുന്നതിന് മുൻപ് രജിസ്ട്രാർ ചോദിച്ചല്ലേ. ഇത് വലിച്ചു കീറിയതോടൊന്നും കാര്യമില്ല. രജിസ്ട്രാർ കൊണ്ടുപോയതാ രജിസ്റ്റർ ചെയ്ത് തിരിച്ചു കിട്ടാൻ പോകുന്നത്. നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ലടാ.
നിന്നെ തകർത്ത് തരിപ്പണമാക്കാതെ ഈ കവിതയ്ക്ക് ഇനി വിശ്രമമില്ല. അപ്പച്ചിക്ക് കഴിയുന്നൊക്കെ അപ്പച്ചി ചെയ്യൂ. നീ ഇന്ന് തീരുവട, നിന്നെ ഞാൻ തീർത്തിരിക്കും. ഞാൻ അപ്പച്ചിയുടെ മരുമോന, അങ്ങനെ അങ്ങ് വിട്ടുതരാൻ എനിക്ക് കഴിയോ? അപ്പച്ചി സൈൻ ചെയ്ത കരാർ ഓർമ്മയുണ്ടല്ലോ, ഇന്ന് മുതൽ അപ്പച്ചി വീട്ടിലിരുന്നാ മതി. മുത്തച്ഛനെ അമ്മയും പോലെ ബോർഡ് മെമ്പർ മാത്രമാണ് അപ്പച്ചി. വേണമെങ്കിൽ ഡയറക്ടർ ബോർഡ് മീറ്റിൽ പങ്കെടുക്കാം. ഛേ,